ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ണൂർ HDV കാറ്റഗറി നമ്പർ 017/2021 റാങ്ക് ലിസ്റ്റ് രണ്ട് ദിവസം മുമ്പ് വന്നാണ്. വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിയതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ നോക്കാം. ആദ്യമായിട്ട് കഴിഞ്ഞ അഡ്വൈസ് ചാർട്ട് ഒന്ന് പരിശോധിക്കാം. MR2 മെയിൻ റൊട്ടേഷൻ 2 29 OC, ഇതിന് തൊട്ട് മുമ്പ് അഡ്വൈസ് ആയ ശേഷം അത് ഒന്നുകൂടി NJD ആയി റിപ്പോർട്ടായി, വീണ്ടും അത് അഡ്വൈസ് ആയിട്ടുണ്ടായിരുന്നു. ആ OC നിലയാണ് ഉള്ളത്. ഇനി അടുത്തത് OC, ഒരു OC പോയതുകൊണ്ട് ഇനി അടുത്ത റൊട്ടേഷൻ എന്ന് പറയുന്നത് TPO റൊട്ടേഷൻ ആയിരിക്കും പോവുക. ഓക്കെ, ഇനി ഇതിൻ്റെ TPO റൊട്ടേഷൻ എങ്ങനെയാണ് പോകുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒന്നാമത്തെ TPO എന്ന് പറയുമ്പോൾ മെയിൻ റൊട്ടേഷൻ 2 14 ഈഴവ ബില്ലവ തീയ ആ ഒരു കാറ്റഗറിയിലുള്ള ആളാണ് കയറുക. ഓക്കെ, അത് റാങ്ക് ലിസ്റ്റിൽ എത്രാമതായിട്ടുള്ള ആളാണ് കിടക്കുന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ TPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന അഡ്വൈസ് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക. അതായത് 50% റൂൾ അനുസരിച്ചിട്ട്, 50% റിസർവേഷനും 50% ഓപ്പൺ കോമ്പറ്റീഷനാണല്ലോ പോണത്. അപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ്റെ മുകളിലേക്ക് കയറിപ്പോകാതെ അത് ചുരുക്കി നിർത്തുന്ന ഒരു പരിപാടിയാണ് ഈ TPO എന്ന് പറയുന്ന വേക്കൻസി. ആദ്യം പരിഗണിക്കുന്ന വേക്കൻസിയാണ് ഈ TPO, NCA അതേപോലെ തന്നെ NJD. ഈ NCA എന്ന് പറയുമ്പോൾ അതിൻ്റെ റൊട്ടേഷനുള്ള ആൾ, ഇപ്പോൾ ഒരു TA ആണെങ്കിൽ ആ TA റാങ്ക് ലിസ്റ്റ് ഇല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയി നോട്ടിഫിക്കേഷൻ വിളിച്ച് ഫില്ല് ചെയ്യുന്ന സംഭവമാണ് NCA. ഓക്കെ, ഇനി ഇതിൻ്റെ നിലവിലെ വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസിയാണ്. 16/11/2021 റിപ്പോർട്ട് ചെയ്ത ഒരു വേക്കൻസിയാണ് ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവിടെ റിപ്പോർട്ടായിരിക്കുന്നത്. അത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് 2021 June 1 അത് വിരമിക്കുന്ന ആ ഒരു ഡേറ്റ്, അതായത് മെയ് 31 വിരമിച്ച് June 1 അത് നിലവിൽ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു വേക്കൻസി ഇപ്പം നിലവിലുണ്ട് അല്ലേ. ഇപ്പോൾ 2023 ഏതാണ്ട് ഒരു വർഷത്തോളം ആയില്ലേ ആ വേക്കൻസി വന്നിട്ട്. അതായത് നിലവിൽ ആ ഒരു വിരമിച്ച ഒഴിവ് വന്നിട്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് 2021 റിപ്പോർട്ട് ആയെങ്കിലും നിലവിൽ ആ ഒരു വേക്കൻസി ഉണ്ട്. അപ്പോൾ അത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിൽ നിന്നും ഫ്രഷ് വേക്കൻസി ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിലവിൽ ഒരു വേക്കൻസിയെ ഉള്ളൂ വെച്ച് കഴിഞ്ഞാൽ സൈറ്റിൽ കാണുന്ന ഒരു വേക്കൻസിയാണ്. ഇനി ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നിങ്ങളൊരു വിവരാവകാശം PSC അതേപോലെ തന്നെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും നിങ്ങൾ വയ്ക്കുക. മെയിനായിട്ട് ഇതിന് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഹെൽത്ത് സർവീസ് വരും, അതേപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി വരും, ഹെവി ലൈസൻസിൻ്റെ ആ ഒരു യോഗ്യതയിൽ വിളിച്ച HDV ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഇറിഗേഷനിൽ വരാൻ സാധ്യതയുണ്ട്, അതേപോലെ ആയുർവേദ കോളേജ്, മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി, ഇറിഗേഷൻ, കൃഷി വകുപ്പ് വരും, ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ കഴിഞ്ഞ അഡ്വൈസ് ചാർട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിലേക്ക് വിവരാവകാശം കൊടുത്ത് ഒഴിവുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ടാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് റാങ്ക് ലിസ്റ്റ് നോക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 566/2023 DOC. ഓക്കെ, കാറ്റഗറി നമ്പർ 017/2021 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് HDV ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷ നടന്നിരിക്കുന്നത് 10/7/2023 പ്രാക്ടിക്കൽ ടെസ്റ്റ് റാങ്ക് ലിസ്റ്റ് എഫക്ട് ചെയ്യുന്നതാണ് 10/7/2023. പരീക്ഷ നടന്നിട്ടുള്ളത് കഴിഞ്ഞ കോമൺ ടെസ്റ്റിനാണ് 17/8/2021. ഓക്കെ, ആദ്യ റാങ്ക് എന്ന് പറയുന്നത് മൊയ്തീൻ AP എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനം അറിയിക്കുകയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ വ്യക്തി എനിക്കത് പരിചയമില്ല, വിചാരിക്കുന്നു. മൂന്നാമത്തെ ആൾ എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, പ്രവീൺ NK എന്ന് പറയുന്ന നിലവിൽ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ കമ്പനി കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിൽ ഈഴവ തീയ പറഞ്ഞല്ലോ, ആ റൊട്ടേഷൻ ഫില്ലാകാതെ കിടക്കുന്നതാണ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു TPO 14 മെയിൻ റൊട്ടേഷൻ 2 14 റൊട്ടേഷൻ അനുസരിച്ചിട്ട് ഈ മൂന്നാം റാങ്കുകാരനായിട്ടുള്ള പ്രവീണിനാണ് ആ ഒരു വേക്കൻസി, നിലവിലുള്ള വേക്കൻസി പോകുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അത് റൊട്ടേഷൻ വരുന്ന ആ ഒരു റൊട്ടേഷൻ വരുന്ന അനുസരിച്ചിട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഇതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ വിവരാവകാശം വെച്ച് റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക, ചിലപ്പോൾ വേക്കൻസി ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ സപ്ലിക്കാർക്ക് ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. സപ്ലിക്കാരുടെ കാര്യം എന്താ വെച്ചാൽ അവരുടെ ആ ഒരു എന്താ പറയുക റൊട്ടേഷൻ അനുസരിച്ചിട്ടായിരിക്കും മിക്കവാറും സപ്ലിക്കാരുടെ ചാൻസ് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ SIUC നാടാർ മിക്കവാറും മെയിനിലില്ലെങ്കിൽ, ഇപ്പോൾ SIUC നാടാറിൻ്റെ റൊട്ടേഷൻ വരുന്നത് 100-ൽ 38 റൊട്ടേഷനാണ്. അപ്പോൾ ആ 38 റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ TPO നോക്കുമ്പോൾ തന്നെ 14 എന്തായാലും 9 റാങ്ക് ലിസ്റ്റിലുള്ളൂ. അപ്പോൾ SIUC നാടാറിൻ്റെ വിഭാഗത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ മെയിൻ ലിസ്റ്റിലെ സപ്ലിയിലുണ്ടെങ്കിൽ അവരൊട്ടും പ്രതീക്ഷിക്കേണ്ട, അവർക്ക് ഉറപ്പായിട്ടും നിയമനം ലഭിക്കില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയാൻ പറ്റും. അതേപോലെ ഓരോ റൊട്ടേഷൻ നമ്മുടെ ആ റൊട്ടേഷൻ ചാർട്ട് സൈറ്റിലുണ്ടല്ലോ, PSC സൈറ്റിലുണ്ടല്ലോ, അതെടുത്ത് പരിശോധിച്ചിട്ട് അതിലിപ്പോൾ ദീവര 50 ആളായിട്ടാണ് കയറുന്നത്. അതായത് 1 മുതൽ 50 വേക്കൻസി വന്ന 50 ആളായിട്ടാണ് ദീവര കയറുക. അപ്പോൾ നിലവിൽ 14 റൊട്ടേഷൻ അല്ലേ TPO.
അപ്പോ എന്തായാലും 50 പേരെ എത്തില്ല. അപ്പോ ദീവരയിൽപ്പെട്ട ആൾക്കാർ മെയിനിൽ ഉണ്ടെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ ഒ സിയിൽ കയറി പോകും. സപ്ലിമെന്ററി ലിസ്റ്റ് ആണെങ്കിൽ കയറാൻ വളരെ ചാൻസ് കുറവായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഓപ്പൺ അല്ലാതെ പോവാണെങ്കിൽ 50 റൊട്ടേഷൻ വരണം, അത് വരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് റൊട്ടേഷൻ എന്ന് പറയണത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്, ഓപ്പൺ ഒരു ഓപ്പൺ പോവും, 29 പോയ സ്ഥിതിക്ക് അടുത്തത് 31 ആയിരിക്കും വരിക. അത് കഴിഞ്ഞ് ഒരു വേക്കൻസി ഇവിടെ വരുമ്പോൾ, രണ്ട് വേക്കൻസി വരുമ്പോൾ ഓപ്പൺ 31 വരും. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള 16 റൊട്ടേഷൻ വരിക. അപ്പോൾ ആദ്യത്തെ റാങ്കുള്ള ഒരാൾ ഓപ്പണിലും പോവും, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള മുസ്ലിം റൊട്ടേഷൻ. 16 പറയുമ്പോൾ 6 എന്ന് പറയുമ്പോൾ മുസ്ലിം റൊട്ടേഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു രണ്ട് മുസ്ലിം നിലവിൽ ഒരു മെയിൻ ലിസ്റ്റിൽ 9 പേരിൽ രണ്ട് പേര് മുസ്ലിമാണ്, ഒന്നാം റാങ്ക് കാരണം തൊട്ട് താഴെയുള്ള റാങ്ക് കാരണം. അപ്പോൾ ആ രണ്ട് പേർക്കും അടുത്ത രണ്ട് വേക്കൻസി വരുമ്പോൾ കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് ഒരു ക്ലാസ് പോലെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആവശ്യമാണെങ്കിൽ, ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വിവരം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു കൂടുതൽ ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോ വേണ്ടി തിരിച്ചു. തമത്ത് വേറെ സൈനിങ് ഓഫ് ഹാരിസ്. ഗുഡ് ബൈ.